സത്വരേണ്യം അശുഭശൂചക ശനീശ്വര ഈശ്വര. ഒരു കാല് കാണാണ്ട്. ഇതെന്താ കാല? സമയം 12 കാലി. സമയം നന്നല്ലാന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഓ, രാവണന് രാമൻ എന്ന പോലെ, കംസന് കൃഷ്ണൻ എന്ന പോലെ സർവനാശം വിതയ്ക്കുന്ന ആ സത്വത്തെ ഉന്മൂലനം ചെയ്യണം. പിന്നെ കുറേശ്ശെ സർപ്പകോപം കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എന്ത്, അന്ന് മുറ്റത്തിട്ട് പാമ്പിനെ കൊന്നപ്പ സർപ്പകോപം ഉണ്ടാവുന്ന്. ഏത് പാമ്പ്? പാമ്പിന്റെ പേരെനിക്കറിയില്ല. ഈ ശുംഭൻ താങ്കളുടെ ആരാന്നാ പറഞ്ഞത്? ഈ ശുംഭൻ എന്റെ ആനക്കാരനാ. എങ്കിൽ ഈ ശുംഭനോടൊന്ന് ചെലക്കാതിരിക്കാൻ പറയണം. വിളക്കടഞ്ഞു. കണ്ടകശ്ശേരിയുടെ മൂർധന്യത്തിലാ ഇങ്ങനെയൊക്കെ സംഭവിക്കുക. എന്റെ ദൈവമേ, വഴിപാട്, ലക്ഷാർച്ചന, ദേവീ പൂജ, ഇതൊന്നും ഇനി ഭരിക്കില്ല. സംഹാരം, അതേ ഉള്ളൂ ഇനി മാർഗം. ആഭിചാരക്രിയ, അതെങ്ങനെ വേണമെന്ന് ഞാൻ വിശദമായി കുറിച്ചു തരാം. മുറതെറ്റാതെ ചെയ്യണം, പറ്റുമോ? ഓ, ആ തല്ലുകാരുണ്ടല്ലോ പറയുക, നല്ല സത്യമുള്ള തല്ലുകാരാ. ദൈവത്തെ വണങ്ങി തല്ലിന് പോകുന്നവരാ. ആള് മാറി തല്ലിപ്പോയി എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ സങ്കടമായി പോയി. ആ ഒരു മാർഗനെ കാണാൻ വരുന്നുണ്ട്. എന്തിനെ 16 അടി എന്തിനും നടത്താനോ? ഏയ് മാപ്പ് പറയാൻ. ഇനി ഒരു പിണ്ണാക്കനും എന്നെ കാണാൻ വരണ്ട. ഇയാളെന്ത് രാത്രിയിൽ മീൻ പിടിക്കുന്ന? കോഴിത്തല, ചെമ്പ് തകിട്, മുരിക്കും പൂ, ആട്ടിക്കാട്ടം, തളയ തലയ്ക്ക ശ്ലോകം ചൊല്ലി 101 വട്ടം വെള്ളത്തിൽ മുങ്ങി. എന്തിന്? ജോത്സ്യൻ കീഴ്മാടം കോവുന്ന പൊതുവാളത്ത് കേട്ടിട്ടുണ്ടോ? ഓ, അയാളെ തപ്പാനാണോ മുങ്ങിയത്? ഏയ്, കൂടോത്രാദി വിഷയങ്ങളിൽ അയാളെ വെല്ലാനിന്ന് മറ്റൊരാളെ ജീവിച്ചിരിപ്പില്ല. അടുത്തിടെയല്ല, ആഭിചാരക്രിയയാണ് അവനെ ഓടിക്കാൻ ഏറ്റവും നല്ലതെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ കോഴിത്തലെ ആട്ടിൻകാട്ടമൊക്കെ അവൻ കിടക്കുന്നിടത്ത് തലഭാഗത്ത് കുഴിച്ചിട്ടാ മതി. അതെ, 101 വട്ടം ഞാൻ മുങ്ങിയത് എന്തിനാണെന്നോ? 101 സെക്കൻഡിലും അവൻ ഞെട്ടിയിരുന്നക്കാരാ. അവൻ മരണപ്രാളെ കാണിക്കും, പക്ഷേ മരിക്കില്ല. ബാക്കി ജീവനും കൊണ്ട് അവൻ സ്വന്തം നാട്ടിലേക്ക് ഓടിക്കൊള്ളും. കൊട്ടേക്കാട് ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ച് ഈ തളിക വാങ്ങിച്ചോളൂ. അപ്പൊ ഞാനാണോ ഇത് കൊണ്ടുപോയി കുഴിച്ചിടേണ്ടത്? അതെ. ഇങ്ങ് തന്നോളൂ ദേവി. പണം ഉള്ളത് കൊണ്ട് ബുദ്ധി ഉണ്ടാവണമെന്നില്ല. ആളുകൾ ടൂറിസ്റ്റുകളായി ബഹിരാകാശത്തേക്ക് പോയി തുടങ്ങി. അപ്പോഴാ കോഴിത്തല ഇയാളുടെ ആട്ടും കാട്ടും. ഇത് 2001, അതറിയാവോ? യക്ഷിയും ഗന്ധർവനും കൂടാവത്തുറൊക്കെ ഇപ്പോഴത്തെ TV ചാനലിലേ ഉള്ളൂ. നാട്ടിലെവിടെയേ ഇല്ല. ഊഷ്മാണ്ടന്മാര് അവനെ തല്ലാവെന്ന് പറഞ്ഞിട്ട് എന്നെ തല്ലി. ഇയാളുടെ മകളും പോവും, സ്വത്തും പോവും. തൃപ്തിയായില്ലേ? പ്രസിഡന്റും ആ കുംഭകോണം തന്നെ കൂടി വില്ലേജ് ഓഫീസിൽ കയറി ചെന്ന് ബലം പ്രയോഗിച്ച് തണ്ടപ്പേർ പരിശോധിച്ചു. 65 സെന്റ് സ്ഥലം താൻ കൈക്കലാക്കിയെന്ന് അവർക്ക് മനസ്സിലായി. ഫോണിൽ എന്നോട് വിവരം പറഞ്ഞു. അല്ലെ, ബോധം കെട്ടു വീണു. തന്നെ കൊല്ലുന്നു പറഞ്ഞ ചക്കൻ കലി അലക്കം കൊണ്ട് പുറപ്പെട്ടിട്ടുണ്ട്. അയ്യോ, അതാ പറഞ്ഞു. ആ ശശിയോട് നീട് വരാൻ പറയും. നമ്മുടെ നാട്ടിലെ ഓരോ നിയമങ്ങളെ, ഞാൻ 12 വർഷമായി നാട്ടിലില്ല എന്ന് വിചാരിക്കുക. ആരെങ്കിലും ഒരാൾ എന്റെ സ്ഥലം കൈവശപ്പെടുത്തുന്നു, അയാൾ ഭൂനികുതി അടയ്ക്കുന്നു. പിന്നെ സ്ഥലം അയാളുടേതാ. ഇതിപ്പോ എനിക്ക് തോന്നുന്നത് വിമാനത്താവളം മരുന്നു എന്നറിഞ്ഞ് കൈവശപ്പെടുത്തിയതാണെന്നാ. അതിൽ സംശയിക്കാനൊന്നുമില്ല സർ, ഡോക്യുമെന്റ്സ് ഞാൻ കണ്ടതാണല്ലോ. വില്ലേജ് ഓഫീസറുടെ ജോലി പോകും. ഈ ഭാർഗവൻ എന്ന് പറയുന്ന ആളുടെ അയാൾ കാശ് വാങ്ങിക്കാണും. അതിന് സംശയമൊന്നുമില്ല. യെസ്, കമിൻ. ആ ശശി സർ, ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ആ സ്ഥലത്തിന്റെ സർവേ നമ്പറും ഡീറ്റെയിൽസും എഴുതി വാങ്ങണം. യെസ് സർ. 10:30 മീറ്റിംഗ്. അതെ സർ. ആ അത് കഴിയുമ്പം ആ പേപ്പേഴ്സ് എൻ്റെ തരണം. ഓക്കെ സർ. ആ ഇനി ഇടയ്ക്കൊന്ന് ഫോണിൽ ബന്ധപ്പെട്ടാൽ മതി. താങ്ക് യു സർ. യു ആർ വെൽക്കം. ഹ
എന്താ ആലോചിക്കുന്നത്? ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള പ്രയോഗം തിരുത്തേണ്ട കാലം അതിക്രമിച്ചു. പ്രസിഡന്റിനെ പറ്റി എന്റെ ആദ്യത്തെ ഇംപ്രഷൻ എന്തായിരുന്നു? ഇത്ര അഹങ്കാരിയായ ഒരു പെണ്ണോ? പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, പഞ്ചായത്ത് ഓഫീസിന് പുറത്ത് ഞാൻ പ്രസിഡന്റ് അല്ല. പ്രസിഡന്റ് ആണ്, അല്ലെങ്കിൽ കളക്ടറുടെ മുറിയിലേക്ക് എത്തി നോക്കാൻ പറ്റുമായിരുന്നു. അന്ന് ഇടവേളയിൽ വെച്ച് എൻ്റെ അടുത്ത് ചൂടാകുമായിരുന്നു. അത് ശരി. അപ്പൊ ഈ രണ്ടിടത്തും ഞാൻ എന്റെ അധികാരം പ്രയോഗിച്ചു എന്നാണോ വിചാരം? ശരിയെന്ന് തോന്നുന്നതിന് വേണ്ടി ഫൈറ്റ് ചെയ്യുക, തെറ്റുകളെ എതിർക്കുക, ഇതൊക്കെ എന്റെ രക്തത്തിലുള്ളതാ. എനിക്ക് എന്റെ അച്ഛന്റെ സ്വഭാവമാണെന്നാ അമ്മ പറയാറ്. ആ, ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചിട്ട് മറന്നു. അച്ഛൻ ജീവിച്ചിരിക്കുന്നുണ്ടോ അതോ മരിച്ചുപോയോന്ന് അല്ലേ? രണ്ടും നിശ്ചയില്ല. അച്ഛൻ ഇൻഷുറൻസിൽ ജോലിയായിരുന്നു. ലക്നൌവിൽ ഒരു മീറ്റിങ്ങിന് വേണ്ടി പോയതാ. ട്രെയിനിൽ കുറേ ദൂരം കണ്ടവരുണ്ട്, പിന്നെ ഒന്നും അറിയില്ല. ഇതുവരെ ഇപ്പം 5 വർഷം കഴിഞ്ഞു. അച്ഛൻ എന്താ സംഭവിച്ചെന്ന് അറിയാതെയുള്ള വീർപ്പുമുട്ടൽ, അത് അനുഭവിച്ചാലേ അറിയൂ. എവിടെയൊക്കെ കത്തുകൾ അയച്ചു, പരാതി നൽകി, അന്വേഷണം നടത്തി. എങ്കിലിപ്പോഴും ആഗ്രഹിക്കും, ഒരു ദിവസം രാവിലെ വാതിൽ തുറക്കുമ്പോൾ ചിരിക്കുന്ന മുഖമായിട്ട് അച്ചൊമ്മർത്ത് നിൽക്കണ്ടാവും. സോറി, ഞാൻ അറിയാതെ ഇതൊക്കെ ഓർമ്മിപ്പിച്ച്. ഇല്ല ജയൻ, ആരും ഓർമ്മിപ്പിച്ചില്ലെങ്കിലും എൻ്റെ അച്ഛനെ ഞാൻ ഓർക്കുമല്ലോ. വീട്ടിലായിരിക്കുമ്പോൾ അമ്മ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് സന്തോഷം കാണിച്ചിരിക്കും. ഇപ്പോൾ ആളുകൾ കാണും, കണ്ണു തുറക്കേ. കർച്ചീഫ് എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ടാ. കള്ളപ്പന്നി മുണ്ടിട്ട് മൂടിയ പിടിക്കൂലെന്ന് വിചാരിച്ചോ? കലക്ടർ അന്വേഷണത്തിൽ ഉത്തരവിട്ടു എന്നാ കേക്കണേ. അപ്പൊ തണ്ടപ്പേര് ഇരുത്തിയാ കണ്ടുപിടിക്കും. അലൻ എന്തായാലും ഉറപ്പായിട്ടും ഡിസ്മിസ് ചെയ്യും. എന്റെ തമ്പീഷ, അമ്മയുടെ അനിയന്റെ കയ്യോ കാലോ പിടിച്ച് തറവാട്ട് വക സ്വത്ത് കുറച്ചുള്ളത് ഞാൻ എങ്ങനെയെങ്കിലും വെക്കും. എന്നിട്ട് സുപ്രീം കോടതി വരെ നമുക്ക് പോകാം. ഒറ്റക്ക് പോയാൽ മതി. എങ്കിലും അളിയനും കുടുംബത്തിന് ഞാൻ ചെലവിന് കൊടുക്കും. തമ്പീശൻ അറിയോ, എന്റെ ബാഗും കണക്ക് പുസ്തകവും വീടിനകത്തായി പോയി. ആർക്കൊക്കെ പണം കൊടുത്തു, ആരൊക്കെ പണം തന്നു എന്നറിയാതെ ഞാൻ ആകെ വലഞ്ഞിരിക്കുക. ആ ബാഗും കണക്ക് പുസ്തകം എടുക്കാൻ വേണ്ടിയാ ഞാൻ ഈ കൊലത്തിൽ ഇറങ്ങിയത്. തമ്പീശൻ ഇവിടെ നിൽക്കും, ഞാൻ ഉടനെ വരാം. പെട്ടെന്ന് വരണം, മനുഷ്യൻ ടെൻഷൻ കാരണം ആ കള്ളവാറ്റ കസബിനെ പോലീസ് പിടിച്ചു. അയ്യോ, കവിതാ ബാറാണെങ്കിൽ അരമണിക്കൂർ അങ്ങ് അടക്കുകയും ചെയ്യും. അത് അടക്കുന്നതിന് മുമ്പ് വരാം. എന്താ, ആരാ നില വിളിച്ചത്? ഏ, നടുമ്പുറത്ത് തന്നെ ഒന്ന് കൊടുത്തു. ഇനി ഈ കള്ളൻ ഈ വഴിക്ക് വരില്ല. എത്ര നാളായെന്നറിയോ ഈ കള്ളന്റെ ഉപദ്രവം തുടങ്ങിയിട്ട്? ഓഹോ, അനക്ക് ഈ ജനലും വാതിലൊക്കെ അടച്ചിട്ടല്ലെന്താ? അടയ്ക്കടോ. അടയ്ക്കാം അടയ്ക്കാം.